എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലപ്പോഴായിട്ട് നമുക്ക് കിട്ടുന്ന ഇൻസ്റ്റഗ്രാമിലൂടെ കിട്ടുന്ന ഡി എം ആണ്, അതായത് ചേട്ടാ എൻ്റെ ഫോണിൻ്റെ അകത്തുള്ള വാട്സപ്പിൻ്റെ ബാക്കപ്പ് ഞാൻ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈവിലേക്ക്, പക്ഷെ അത് റീസ്റ്റോർ ആവുന്നില്ല. അല്ലെങ്കിൽ ഡ്രൈവിലോട്ട് ബാക്കപ്പ് ചെയ്ത് വെച്ച എൻ്റെ വാട്സപ്പ് ഡേറ്റ എനിക്ക് ഏതൊക്കെയാണെന്ന് നോക്കാൻ പറ്റുമോ? അതിനകത്തുള്ള ഫോട്ടോസ്, അതിനകത്തുള്ള വീഡിയോസ് ഏതൊക്കെയാണെന്ന് നോക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അതായത് ഡോക്ടർ ഫോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതായത് വണ്ടർ ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെയാണ് ഈ ഡോക്ടർ ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്പ് അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ നിങ്ങളുടെ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഐഫോൺ ആവട്ടെ ആൻഡ്രോയിഡ് ഫോൺ ആവട്ടെ ഏത് ഫോണും നിസ്സാരമായിട്ട് നിങ്ങൾക്ക് എന്നെ സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെബ് പേജ് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ വണ്ടർ ഷെയറിൻ്റെ ഡോക്ടർ ഫോൺ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ആ വെബ്സൈറ്റിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ട്രാൻസ്ഫർ, അതായത് iOSൽ നിന്ന് ആൻഡ്രോയിഡിലേക്കോ ആൻഡ്രോയിഡിൽ നിന്ന് iOSലേക്കോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സ്ക്രീൻ അൺലോക്ക്, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് മറന്നുപോയി നിങ്ങളുടെ ഫോൺ ലോക്ക് ആയിപ്പോയി, അങ്ങനെ പെട്ടല്ലോ, അങ്ങനെ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രീൻ അൺലോക്ക് എന്ന് പറയുന്നത്. പിന്നീട് ഫോൺ ട്രാൻസ്ഫർ. ഫോൺ ട്രാൻസ്ഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോണിൽ നിന്ന് വേറൊരു ഫോണിലേക്ക് നിങ്ങൾക്ക് ഡേറ്റ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. ഡേറ്റ റിക്കവറി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കളഞ്ഞു പോയതോ നിങ്ങൾ ഡിലീറ്റഡ് ആയിട്ടുള്ളതോ ഫോർമാറ്റ് ചെയ്തു പോയതോ ആയിട്ടുള്ള, അല്ലെങ്കിൽ വൈറസ് വന്നിട്ടോ, അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ കൊണ്ട് നിങ്ങളുടെ ഡേറ്റ പോയിട്ടുണ്ടെങ്കിൽ, അത് ഇമേജസ് ആവട്ടെ ഫോട്ടോസ് ആവട്ടെ എന്തോ ആവട്ടെ, അതിനെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അത് iOSൽ നിന്നും പറ്റും, നിങ്ങളുടെ ആൻഡ്രോയിഡിൽ നിന്നും പറ്റും. അതേപോലെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ അറിയാണ്ടെങ്കിലും ഡിലീറ്റ് ആയി പോയാൽ നിങ്ങളുടെ വാട്സപ്പ് ബാക്കപ്പ് ഡേറ്റ ഉൾപ്പെടെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഫോണിൻ്റെ കംപ്ലീറ്റ് ബാക്കപ്പ് നിങ്ങൾക്ക് എടുത്തു വയ്ക്കാൻ പറ്റും. ഫോൺ മാനേജർ, അതിനകത്ത് നിങ്ങൾക്ക് ഫോണിൻ്റെ മൊത്തത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി സിസ്റ്റം റിപ്പയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ പരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ആൻഡ്രോയിഡോ iOSോ ഉണ്ടെങ്കിൽ അത് മാറ്റാം. ഡേറ്റ ഇറേസർ, ഡേറ്റ ഇറേസറാണ് ഇതിനകത്തുള്ള ഏറ്റവും മെയിൻ. നമ്മുടെ ഫോണിൻ്റെ അകത്ത് നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്താലും അത് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും പ്രൊഫഷണൽ ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതായത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഡേറ്റ മൊത്തം ഇറേസ് ചെയ്യാനായിട്ട് ഈ ഡേറ്റ ഇറേസർ യൂസ് ചെയ്യാം. പിന്നീട് പാസ്വേഡ് മാനേജർ എന്നിങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 17 വർഷമായിട്ട് ഈ സോഫ്റ്റ്വെയർ ഉണ്ട്. ഏകദേശം ഇത്രയും ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. 153.6 മില്യൺ ഡൗൺലോഡ്സ് ആണുള്ളത്. അതുപോലെ തന്നെ 654,000 സാറ്റിസ്ഫൈഡ് ബിസിനസ് പാർട്ട്നേഴ്സ് ഇവർക്കുണ്ട്. പിന്നീട് ഇവരുടെ റിവ്യൂസ് എന്താ ഓരോരുത്തായിട്ട് കൊടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ട്രൈ ഇറ്റ് ഫോർ ഫ്രീ കൊടുത്തിട്ട് ഈ ഒരു ഡോക്ടർ ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാണ്. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നിങ്ങളുടെ വാട്സപ്പിൻ്റെ അകത്തുള്ള ഡേറ്റ അല്ലെങ്കിൽ വാട്സപ്പ് ബാക്കപ്പ് ഡ്രൈവിലുള്ളത് ആവട്ടെ എന്തോ ആവട്ടെ അതിന് നിങ്ങൾക്ക് നോക്കാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഡോക്ടർ ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട്. ഞാനിപ്പോൾ എൻ്റെ വേറൊരു ഫോണിൻ്റെ അകത്ത് എൻ്റെ വാട്സപ്പിൻ്റെ ചാറ്റ് മൊത്തത്തിൽ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കപ്പ് എടുത്ത് വെച്ചതിന് ശേഷം അതൊരു മെയിലിലേക്കാണ്, ഒബ്വിയസ്ലി നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ചാറ്റ് ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്നത് ഒരു മെയിൽ ഐ ഡിയിലേക്കായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഇതാ ഇവിടെ ഉണ്ട്. ഡേറ്റ റിക്കവറി, ഫോൺ മാനേജർ, വാട്സപ്പ് ട്രാൻസ്ഫർ, പാസ്വേഡ് മാനേജർ, സ്ക്രീൻ അൺലോക്ക്, സിസ്റ്റം റിപ്പയർ, ഫോൺ ട്രാൻസ്ഫർ, ഫോൺ ബാക്കപ്പ്, ഡേറ്റ ഇറേസർ, വിർച്വൽ ലൊക്കേഷൻ, മിറർ ഗോ, ഇൻക്ലൗഡ്സ് എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഏതാണെന്ന് അറിയാവോ? ഈ ഡേറ്റ റിക്കവറി എന്ന് പറഞ്ഞ സാധനമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും ആൻഡ്രോയിഡ് ആണോ അതോ iOS ആണോ. ജസ്റ്റ് ഇവിടെ നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിനെ, അതായത് എൻ്റെ ആ ഫോണിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു USB കേബിൾ വഴി കണക്ട് ചെയ്യുവാണേ. എൻ്റെ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട് USB കേബിൾ വഴി നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക്. നിങ്ങൾ USB ഡീബഗ്ഗിങ് നിങ്ങളുടെ സെറ്റിങ്സിൽ പോയിട്ട് ഓൺ ആക്കിയിരിക്കണം. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ സെറ്റിങ്സിലേക്ക് പോവാം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീൻ റെക്കോർഡിംഗ് കാണാമല്ലോ എൻ്റെ ഫോണിൻ്റെ. അതിനുശേഷം നിങ്ങളുടെ എബൗട്ടിലേക്ക് പോവാം. ഫോണിൻ്റെ എബൗട്ടിലേക്ക് പോയതിന് ശേഷം അതിൻ്റെ അകത്ത് ബിൽഡ് നമ്പറിൽ ഒരു 7 തവണ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ മോഡ് എനേബിൾ ആവും. ഡെവലപ്പർ മോഡ് എനേബിൾ ആയതിന് ശേഷം ജസ്റ്റ് സെറ്റിങ്സിൽ USB എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും USB ഡീബഗ്ഗിങ്. അത് ഞാൻ ഓൾറെഡി എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അത് എനേബിൾ ചെയ്തിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഈ പ്രോസസ്സ് വർക്ക് ആവുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാവോ? നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ദാ നമ്മുടെ ഫോൺ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ആൻഡ്രോയിഡ് ആണെന്ന് ഡിറ്റക്റ്റ് ചെയ്തു. റിക്കവർ ആൻഡ്രോയിഡ് ഡേറ്റ, അതായത് നിങ്ങളുടെ ഫോണിൻ്റെ എന്തെങ്കിലും ഡേറ്റ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത് റിക്കവർ ഗൂഗിൾ ഡ്രൈവ് ഡേറ്റ, അതായത് ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാക്കപ്പ് ആയാലും നിങ്ങളുടെ വാട്സപ്പിൻ്റെ ബാക്കപ്പ് ആയാലും നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് റിക്കവർ വാട്സപ്പ് ഡേറ്റ, അതായത് വാട്സപ്പിൻ്റെ എന്തെങ്കിലും ഡേറ്റ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ റൂട്ട് ചെയ്യാണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിക്കവർ ഫ്രം ബ്രോക്കൺ ഫോൺ, അതായത് സാംസങ് മോഡൽസിന് മാത്രം സ്ക്രീന് പൊട്ടിയാലോ റെസ്പോൺസ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് റിക്കവർ ഗൂഗിൾ ഡ്രൈവ് ഡേറ്റ എന്ന് പറയുന്ന സാധനം, ഈ സാധനമാണ്.
അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സൈൻ ഇൻ ടു ഡ്രൈവ്, അതായത് നിങ്ങളുടെ വാട്സപ്പിൻ്റെ ബാക്കപ്പ് നിങ്ങളൊരു ഗൂഗിൾ ഡ്രൈവിലേക്ക് ആയിരിക്കുമല്ലോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ആ ഗൂഗിൾ ഡ്രൈവ് നിങ്ങളിതിനകത്ത് ലോഗിൻ ചെയ്യണം. 100% സേഫാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ആ ഒരു ഇമെയിൽ ഐ ഡി, അതായത് ഞാൻ ബാക്കപ്പ് ചെയ്ത് വെച്ച അല്ലെങ്കിൽ ബാക്കപ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഇമെയിൽ ഐ ഡി ഞാനിവിടെ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുവാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് റിക്കവർ വാട്സപ്പ് ഡേറ്റ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്ത നിങ്ങളുടെ ഡിവൈസ് ഡേറ്റ, അതായത് ഫോണിൻ്റെ മൊത്തത്തിലുള്ള ബാക്കപ്പും ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് റിക്കവർ വാട്സപ്പ് ഡേറ്റ കൊടുത്തു കേട്ടോ. വാട്സപ്പ് ഡേറ്റ കൊടുക്കുന്ന സമയത്ത് കണ്ടോ, ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് ബാക്കപ്പ് ചെയ്ത സാധനം കിട്ടിയിട്ടുണ്ട്. അത് ഡിലീറ്റ് ചെയ്തതാണ്, അതിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ വാട്സപ്പ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ദാ എന്താണ്, അതേത് ബാക്കപ്പാണെന്ന് കാണാൻ പറ്റും. വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാധനം. വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോൺവെർസേഷൻ, ഞാൻ അതിനകത്ത് രണ്ട് ചാറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ആ രണ്ട് ചാറ്റും കണ്ടോ, ചാറ്റ് മൊത്തത്തിൽ കാണാം, അതിനകത്തുള്ള ഡോക്യുമെൻറ്റ്സ് കാണാം, കോൺവെർസേഷൻസ് കാണാം, ഫോട്ടോസ് മൊത്തം കാണാം, വീഡിയോസ് മൊത്തവും കാണാം, ഓഡിയോസ് മൊത്തവും കാണാം, അതറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ബാക്കപ്പ് മാത്രം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഒരുപാട്, അതായത് ജി ബി കണക്കിന് സൈസിലുള്ള ഇഷ്ടംപോലെ ബാക്കപ്പുകൾ പലർക്കും കാണും. അപ്പോൾ അതിലേത് ബാക്കപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യൂ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വ്യൂ ഓപ്ഷനല്ല വേണ്ടത്, നമ്മളിപ്പോൾ ഈ ബാക്കപ്പിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പോവാണ്. ജസ്റ്റ് ഇതവിടെ ഡൗൺലോഡ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ എന്താ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് മൊത്തത്തിൽ നടക്കും. അതായത് നിങ്ങളുടെ വാട്സപ്പിൻ്റെ അകത്തു നിന്നുള്ള ഡേറ്റ ഡൗൺലോഡ് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത്. അതിനുശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വന്ന് നിങ്ങളുടെ വാട്സപ്പ് ലോഗിൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ വാട്സപ്പ് മൊത്തത്തിലൊന്ന് റീസെറ്റ് ആവും കണ്ടോ. ജസ്റ്റ് വെരിഫൈ കൊടുത്തു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ നോക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ഒരു ഒ ടി പി വരും. ആ ഒ ടി പി നമ്മൾ ആദ്യം അടിച്ചു കൊടുക്കുക. ഒ ടി പി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് വെരിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫോണിൽ നിന്ന് വാട്സപ്പ് ലോഗൗട്ട് ആയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ എല്ലാം സെലക്ട് ചെയ്തു. അതിനുശേഷം റിക്കവർ കൊടുത്തു. റിക്കവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുപോയി സേവ് ചെയ്ത് വയ്ക്കുക. ഞാൻ ജസ്റ്റ് ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യുകയാണേ. ജസ്റ്റ് എക്സ്പോർട്ട് കൊടുത്തു. ഇപ്പോൾ ഈ റിക്കവർ ചെയ്ത ഫയൽസ് മൊത്തം ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ, നിങ്ങൾ നിങ്ങളുടെ ദ ഡോക്ടർ ഫോൺ റീസ്റ്റോർഡ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഇതാണ് സാധനം. ഈ ബാക്കപ്പിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഒന്നുകൂടി നിങ്ങളുടെ നമ്പർ കൊടുത്ത് ലോഗിൻ ആക്കുക. അതായത് ഒ ടി പി ഒക്കെ വെച്ച് വെരിഫൈ ചെയ്ത് നിങ്ങൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ഇതാ നമ്മുടെ ഫോൺ തന്നെ, അതായത് നിങ്ങളുടെ വാട്സപ്പ് തന്നെ ആ ബാക്കപ്പ് പിടിച്ചോളും. ആ ബാക്കപ്പ് മൊത്തം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഡിലീറ്റായി പോയ ഡ്രൈവിൻ്റെ അകത്തുള്ള വാട്സപ്പ് ബാക്കപ്പ് നിങ്ങൾക്ക് കിട്ടും, എല്ലാ വാട്സപ്പ് ഡാറ്റയും കിട്ടും, എൻ്റെ വാട്സപ്പ് ചാറ്റ് കാണാൻ പറ്റും, ആ ബാക്കപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു യൂസ് കേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പല 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 ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാം അടിപൊളിയാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ ഫോണിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വണ്ടർ ഷെയറിൻ്റെ ഡോക്ടർ ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ ഒരു ഫീച്ചർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുന്നതായിരിക്കും.